പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പാളയം പച്ചക്കറി മാർക്കറ്റ് അനുബന്ധ മേഖല സംരക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പൊതുയോഗം അഡ്വക്കേറ്റ് PM മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ഇത് എത്രയോ കാലമായി ഇവിടെ നിലനിൽക്കുന്നു, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഇവിടെ നിന്ന് മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഇവിടെ പറയുന്ന ഒറ്റ കാരണം എന്താ പറയുക, ട്രാഫിക് കൺജഷൻ വരുന്നുണ്ട് എന്നുള്ളത്. ഈ ട്രാഫിക് കൺജഷൻ പറഞ്ഞാൽ 24 മണിക്കൂർ ഇവിടെ ലോഡ് വരികയും കയറ്റി ഇറച്ചി തരികയും കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നില്ല. രാവിലെ ഒരു ചുരുങ്ങിയ സമയത്താണ് ഇവിടെ ലോഡ് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയം. 21 കോടതികളാണ് ഉള്ളത്. ജില്ലാ കോടതി മജിസ്ട്രേറ്റ് കോടതികളാണ്. 21 കോടതികളുള്ള ആ സമുച്ചയത്തിന്റെ തൊട്ടടുത്ത ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് സെൻട്രൽ മാർക്കറ്റ് ചെയ്യുന്നത്. ഇതിനേക്കാൾ എത്രയോ വലിയ ഇരട്ടി കൺജഷനാണ് അവിടെ നടക്കുന്നത്. ഗതാഗത തടസ്സം ഉണ്ടാകാറുണ്ട്, ശരിയാണ്. അതിന് പോലീസ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട മണിക്കൂറുകൾ വൺവേയാണവിടെ. അവിടെ വൺവേയായ ജില്ലാ കോടതിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താത്ത രൂപത്തിൽ മത്സ്യ മാർക്കറ്റിനെ പ്രവർത്തിക്കാം. ഇവിടെ വലിയ കാര്യം കൊപ്രബസാനൊക്കെയുണ്ടോ? മറ്റ് തിരക്കേറിയ നഗരങ്ങളിലെ സ്ഥാപനങ്ങളിൽ ഒരുപാട് ബിസിനസ് കോടിക്കണക്കിന്. PK കൃഷ്ണദാസൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി PK ബാപ്പുഹാജി, AITUC കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് EC സതീശൻ, INDUC ജില്ലാ പ്രസിഡന്റ് കെ രാജീവ്, AT അബ്ദു, AV മുസ്തഫ, M മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി.